നമസ്കാരം. ഉണ്ണിമുഖന്തൻ നായകനായി എത്തിയ പുതിയ ചിത്രമാണ് മേപ്പടിയ. നവാഗതനായ വിഷ്ണു മോഹനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഉണ്ണി ആദ്യമായി നിർമ്മാതാവുന്ന സിനിമ കൂടിയാണിത്. വലിയ കയ്യടിയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മസിൽ പെരുപ്പിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് ഒരു വേഷപകർച്ചയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു ഉണ്ണിമുഖന്തന് മേപ്പടിയൻ എന്ന ചിത്രം. പ്രേക്ഷകരെ നിരാശരാക്കാത്ത ചലച്ചിത്ര അനുഭവം തന്നെയാണ് തിയേറ്ററിലുമുള്ളത്. പതിവ് മാനറിസങ്ങളെല്ലാം മാറ്റിവെച്ചാണ് ഇത്തവണ ഉണ്ണിമുഖന്തൻ കഥാപാത്രത്തിന്റെ കുപ്പായം ധരിച്ചിരിക്കുന്നത്. ഗുണപ്രേക്ഷകരെ മുന്നിൽ കണ്ട് തന്നെ ഒരു ത്രില്ലർ ആഖ്യാനം സ്വീകരിക്കുമ്പോൾ പതറാതിരിക്കാൻ വിഷ്ണു മോഹന് സാധിച്ചിട്ടുമുണ്ട്. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന മികച്ച ഒരു ഫാമിലി ത്രില്ലറാണ് മേപ്പടിയൻ. വളരെ റിയലിസ്റ്റിക് ആയി കഥ പറയുന്ന ആദ്യ പകുതി, അതിനേക്കാൾ മികച്ച ട്വിസ്റ്റുകൾ നിറച്ച രണ്ടാം പകുതിയും ക്ലൈമാക്സും. ആലങ്കാരികമായി പറഞ്ഞാൽ ആദ്യ പകുതിയിൽ ഒരു സത്യനന്ദിക്കാട് സിനിമയും രണ്ടാം പകുതിയിൽ ഒരു ജിത്തു ജോസഫ് സിനിമയും കണ്ട പ്രതീതി ഉണ്ടാകും. ഒരു നവാഗത സംവിധായകന്റെ മികച്ച എൻട്രി കൂടിയാവുകയാണ് ഇപ്പോൾ മേപ്പടിയാൻ. തിരക്കഥയും സംഭാഷണവും സംവിധാനവും എല്ലാം നിർവഹിച്ച വിഷ്ണു മോഹൻ മലയാള സിനിമയ്ക്കുള്ള ഭാവി മുതൽക്കൂട്ടാണെന്ന് തീർച്ചയായിട്ടും ഉറപ്പിച്ചു തന്നെ പറയാനാകും. മികച്ച കാസ്റ്റിംഗ് ആണ് ചിത്രത്തിന്റെ മികവ്. പല സിനിമകളിലും പേരിന് മുഖം കാണിച്ചു പോകുന്ന കഥാപാത്രങ്ങളുണ്ട്. എന്നാൽ മേപ്പടിയാനിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ പ്രാധാന്യം കഥാഗതിയിൽ നൽകിയിട്ടുമുണ്ട്. ഉണ്ണിമുഖന്തൻ എന്ന നടനെ മലയാള സിനിമ വേണ്ട വിധം വിനിയോഗിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് കൂടി മേപ്പടിയാൻ നൽകുന്നുമുണ്ട്. താരത്തേക്കാൾ ഉണ്ണിയിലെ നടനെ ചിത്രം അടയാളപ്പെടുത്തുന്നുമുണ്ട്. ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സാധാരണക്കാരനായ കഥാപാത്രമായും ഇനി ഉണ്ണിയെ സംവിധായകർക്ക് ധൈര്യമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴിതാ സിനിമയെ പ്രശംസിച്ച് എത്തിയിരിക്കുകയാണ് സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററുമായ ദീരജ് ദിവാകർ ചെക്കാട്ട്. ഉണ്ണിമുകുന്ദൻ സിനിമ മേപ്പടിയൻ തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആക്കി മുന്നേറുകയാണ്. സാധാരണ ഒരു സിനിമ ഇറങ്ങുമ്പോഴുള്ള ഡീഗ്രേഡിംഗ് ടീമുകളെ പേടിച്ചാണ് പലരും സിനിമ ഇറക്കുന്നത്. പരമാവധി അവരെ പ്രകോപിപ്പിക്കാതെ വളരെ ആത്മസംയമനത്തിന്റെ പാതയിലാണ് സിനിമ രണ്ടാഴ്ചക്കാലം പിന്തുടരുന്നത്. പക്ഷേ മരക്കാർ പോലുള്ള സിനിമ എന്നിട്ടും ഡീഗ്രേഡ് ഭീഷണി ഫാൻസിൽ നിന്ന് ഉൾപ്പെടെ നേരിട്ടു. മോഹൻലാൽ സിനിമ ആയതുകൊണ്ട് മാത്രം അത് ഡീഗ്രേഡിങ്ങിനെ കഷ്ടിച്ച് അതിജീവിച്ചു എന്ന് പറയാം. മേപ്പടിയാനിലും അതുപോലെ ഒരു ദുരന്തം സംവിധായകനും നടനും പ്രതീക്ഷിച്ചിരുന്നു. ആക്രമണമാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന് മനസ്സിലാക്കിയ ഉണ്ണിമുഖന്തൻ മതവർഗീയവാദികളെ ആദ്യം തന്നെ അങ്ങോട്ട് കയറി തലമണ്ടയ്ക്കിട്ട് അടിച്ചുകൊണ്ടാണ് സിനിമ ഇറക്കിയതെന്ന് അദ്ദേഹം പറയുന്നു. സുഡാപ്പി ടീമുകൾ ഡീഗ്രേഡിംഗ് പ്ലാൻ ചെയ്ത് വരുന്നതിന്റെ മുമ്പ് തന്നെ ദേശീയതയുടെ ആദ്യ ആണി ഉണ്ണിമുഖന്തൻ അടിച്ചു. അതോടെ സുടുക്കൾ ഒന്ന് പതറി. രണ്ടാമത് ആലോചിച്ച് വരുമ്പോഴേക്കും അവന്റെയൊക്കെ ശവമടക്കിന് സംവിധായകൻ വിഷ്ണു മോഹന്റെ സേവാഭാരതി ആംബുലൻസും എത്തി. പിന്നെ സുഡാപ്പികൾക്ക് നിവർന്നു നിൽക്കാൻ സമയം കൂട്ടുനിന്നതിന് മുമ്പ് സിനിമ കത്തിക്കയറി. മികച്ച അഭിപ്രായ രൂപീകരണം കൂടി സിനിമയ്ക്ക് വന്നതോടെ ഡീഗ്രേഡിംഗ് ടീമുകൾ നിരാശരായിരിക്കുകയാണ്. ഇതേ കണ്ടോ, ആണൊരുത്തൻ ഇങ്ങനെ അങ്ങോട്ട് കയറി വട്ടം നിന്നാൽ തീരുന്നതേ ഉള്ളൂ, നിന്റെ ഒക്കെ മറ്റേടത്ത് ഡീഗ്രേഡിങ്. പോരാത്തതിന് ചെക്കൻ ഒരു ഹനുമാൻ ഉപാസകനാണ്. ഒരു വിധപ്പെട്ട നെഗറ്റിവിറ്റി ഒന്നും അവിടെ ചിലവാകില്ല. പിന്നെ മേപ്പടിയാൻ ഡീഗ്രേഡിംഗ് എട്ട് നിലയിൽ 3G ആയതോടെ ഈ മതം നോക്കി സിനിമ വിലയിരുത്തൽ ഒന്നും ഇനി ജനങ്ങൾക്കിടയിൽ ചിലവാകില്ല. ഈ സെലക്റ്റീവ് ഡീഗ്രേഡിംഗ് പരമ്പരകൾ കണ്ടപ്പോൾ തന്നെ സാധാരണക്കാർക്ക് ഇതിന് പിന്നിലുള്ള ചേതോവികാരം മനസ്സിലായി. എന്തായാലും ഉണ്ണിമുഖുന്തനെ പോലെ നട്ടലുള്ള താരങ്ങൾ മലയാള സിനിമയ്ക്ക് പ്രതീക്ഷയാണ്. തിയേറ്ററിൽ ആളെ കൂട്ടാൻ സ്വന്തം സംസ്കാരത്തെയും പൈതൃകത്തെയും താറടിച്ച് മാത്രം പരിചയമുള്ള ഓളകൾക്കും അതിന് ഗതികേട് കൊണ്ട് വിധേയമയപ്പെട്ട മലയാളം സിനിമ ഇൻഡസ്ട്രിക്കും പുത്തൻ പ്രതീക്ഷയാണ് മേപ്പടിയാന്റെ വിജയം എന്ന് പറയുന്നത്. ഒരു സിനിമ നിരവധി മനുഷ്യരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമാണ്. ഓരോ സിനിമയ്ക്കും പിന്നിലും ഒരുപാട് ജീവിതങ്ങളുടെ കണ്ണീരും വിയർപ്പുമുണ്ട്. ഒരു സിനിമ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നിങ്ങനെ അതിസങ്കീർണമായ നിരവധി ഘടകങ്ങൾ, അതിലെ കഷ്ടപ്പാടുകൾ ഒത്തുചേർന്നാണ് സിനിമ ജനിക്കുന്നത്. ഒരു വർഷം മലയാളത്തിൽ ഇറങ്ങുന്നത് 150 മുകളിൽ ചിത്രങ്ങളാണ്. അതിൽ പകുതി എണ്ണം പോലും വിജയിക്കുന്നില്ല. പല സിനിമയുടെയും പേര് പോലും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. സ്വാഭാവികമായി തന്നെ അത്തരം വെല്ലുവിളി നേരിടുമ്പോഴാണ് ഈ മാതിരി ഡീഗ്രേഡിംഗ് കൂടി വരുന്നത്. ഒരു സിനിമ ഇറങ്ങി നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി വിമർശിക്കാം. അതിന് സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ അഭിനയിച്ചവരുടെ, സംവിധാനം ചെയ്തവരുടെ മതം നോക്കി മനഃപൂർവ്വം അതിരെ ഡീഗ്രേഡിംഗ് നടത്തുന്ന ആ മാതിരി തന്ത്രയില്ലാത്തരം കൊണ്ട് ഇനി ഇറങ്ങാതിരിക്കാൻ മേപ്പടിയാനിൽ നിന്ന് കിട്ടിയ തിരിച്ചടി സുഡാപ്പികൾക്ക് ഒരു പാഠമാകണം. നിന്റെയൊക്കെ ആ മാതിരി കളിയൊക്കെ ഒരു പരിധിക്കപ്പുറം മറുവശത്തെ ശക്തിപ്പെടുത്തുകയുള്ളൂ. മണ്ഡതരം ജന്മാവകാശമാണെങ്കിലും ആ വഴി കൂടി ഒന്ന് ചിന്തിക്കുക എന്നും ദീരജ് ദിവാകർ ചെക്കാട്ട് പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.